സിപിഎം വിരുദ്ധതയുടെ മാധ്യമ രൂപമാണ് മലയാള മനോരമ. ഗൗരിയമ്മയുടെ മരണത്തിലും അവരുടെ സിപിഎം വിരുദ്ധത പടർത്തുകയാണ്. മനോരമ പത്രത്തിൽ സിപിഎമ്മിനെ താറടിച്ചു കാണിക്കാനായി ചരിത്രത്തെ തെറ്റായി എഴുതി പിടിപ്പിച്ചതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് മുൻ MP എൻ എൻ കൃഷ്ണദാസ്. ചരിത്രബോധത്തിന്റെ ഈ ആനമണ്ഡത്തരം തിരുത്തി മനോരമ കേരളത്തോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുമോ എന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സഖാവ് ഗൗരിയമ്മയ്ക്ക് ഇന്നലെ കേരളം വീരോചിതമായ വിട നൽകി. കോവിഡ് മഹാവ്യാധി കാലമല്ലെങ്കിൽ ലക്ഷോപലക്ഷം ആളുകൾ ആ വിലാപയാത്രയിൽ പങ്കാളികളായേനെ. ഇന്ന് അച്ചടി മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തന്നെ ഗൗരിയമ്മയുടെ വിടവാങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലും മനോരമ മുന്നിൽ തന്നെയുണ്ട്. എന്നാൽ അന്ധമായ മാർക്സിസ്റ്റ് വിരോധം അവരുടെ ചരിത്രബോധത്തെ അപമാനകരമായ വിധം അപകീർത്തിപ്പെടുത്തുന്നൊരു സ്പഷ്ടമായ എഴുത്തുണ്ട് ഇന്നത്തെ മനോരമയുടെ നടുപ്പേജിലെ ഏറ്റവും പ്രധാന വാർത്താരചനയിൽ. കേരള രാഷ്ട്രീയത്തിലെ ചെങ്കതർ എന്ന തലക്കെട്ടിൽ MA അനുജ് എന്നയാൾ പേര് വെച്ചെഴുതിയ പ്രധാന സ്റ്റോറിയിൽ ആണ് ഈ ഭീമാബദ്ധം. കേരം തിങ്ങും കേരള നാട്ടിൽ എന്ന ചെറു തലക്കെട്ടിലുള്ള പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നു 1987 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത EK നയനാരെ EMS തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു എന്ന്. ഇദ്ദേഹത്തിന്റെ ചരിത്രബോധം അപാരം. 1982 മുതൽ 87 വരെയുള്ള കരുണാകര ഭരണം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും സമരഭരിതമായ കാലമായിരുന്നു. ഉദാഹരണങ്ങൾ ബോധപൂർവം വിവരിക്കാതിരിക്കുകയാണ്. ആ സമരഭരിത കാലത്തെ ഉജ്ജ്വലമായി നയിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് സഖാവ് EK നയനാറായിരുന്നു. ആ പോരാട്ടങ്ങളുടെ തുടർച്ചയായിരുന്നു 1987 നിയമസഭാ തെരഞ്ഞെടുപ്പും. തെരഞ്ഞെടുപ്പിൽ സഖാവ് നയനാർ തൃക്കരിപ്പൂരിൽ നിന്നും മത്സരിച്ചിരുന്നു എന്നറിയാത്ത ഏതെങ്കിലും ആൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാനാവില്ല. ആ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന്റെ ദിവസം വൈകുന്നേരമായിരുന്നു ചീമേനി പാർട്ടി ഓഫീസിൽ 5 സഖാക്കളെ കോൺഗ്രസ് കിരാതന്മാർ തീയിട്ട് ചുട്ടുകൊന്നത്. ആ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇന്നും കേരളം മോചിതമായിട്ടില്ല. ഏറ്റവും സജീവമായ ഒരു സമരകാലത്ത് ജനങ്ങളെ നയിച്ച പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും ഭൂരിപക്ഷം കിട്ടിയാൽ സർക്കാരിനെയും നയിക്കുക എന്ന് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മാത്രമല്ല, സഖാവ് EMS വിളിച്ചു വരുത്തി സ്വകാര്യമായി കൊടുക്കുന്ന മിഠായി പൊതിയാണ് മുഖ്യമന്ത്രി ചുമതല, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നൊക്കെ എഴുതി വിടണമെങ്കിൽ അപാര വൈഭവം തന്നെ വേണം. മനോരമയുടെ മാർക്സിസ്റ്റ് വിരുദ്ധത കേരളത്തോളം പഴക്കമുള്ളതാണ്. ആ കുപ്രസിദ്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിലും കോട്ടം വരാതിരിക്കാൻ അവർ നന്നായി ശ്രമിച്ചത് കേരളം കണ്ടതുമാണ്. അതിനുള്ള മനോരമയുടെ സ്വാതന്ത്ര്യത്തെ അകമഴിഞ്ഞ് ബഹുമാനിക്കുന്നു. കേരളമാകെ വിതുമ്പലോടെ വിട നൽകുന്ന ഒരു നിര്യാണ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേളയിലും മാർക്സിസ്റ്റ് വിരുദ്ധത കാത്തുസൂക്ഷിക്കാനുള്ള ആ പ്രതിബദ്ധതയ്ക്ക് നല്ല നമസ്കാരം. എന്നാൽ അതിനിടയിൽ മനോരമയ്ക്കുണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന പ്രൊഫഷണലിസം, ചരിത്രബോധം, ഇതൊക്കെ ഈ അന്ധമായ മാർക്സിസ്റ്റ് വിരോധത്തിൽ കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചരിത്രത്തോട് ചെയ്ത ഈ നീതികേട് മനോരമ തിരുത്തുമോ?